The Rise, April 24 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ ഏഷ്യാനെറ്റിൽ. ഇതാണ് ഇവിടുത്തെ കോൺഫറൻസ് ഹാൾ. ഇവിടെ വെച്ചാണ് ബിസിനസ് മീറ്റ് നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തറപ്പിച്ചു പറയാൻ പറ്റില്ല, വേറെ കോൺഫറൻസ് ഹാൾസ് ഇവിടെ ഉണ്ട്. ശരിയാണ്, പക്ഷേ മിനിസ്റ്റർ പങ്കെടുക്കുന്ന മീറ്റിംഗ് ഇവിടെയാണ് നടക്കുന്നത്. അക്കാര്യം ഞാൻ കൺഫേം ചെയ്തു വിവേക്. ഇവിടെ വെച്ചൊരു അറ്റാക്കിന് ചാൻസ് വളരെ കുറവാ. മിനിസ്റ്ററെ ആക്രമിക്കുന്നത് കോൺഫറൻസിൽ വെച്ച് പ്ലാൻ ചെയ്യാൻ സാധ്യതയില്ല. അവർ ലക്ഷ്യം വെക്കുന്നത് മിനിസ്റ്ററയാവാനും സാധ്യതയില്ല. കമ്മീഷണർ ഇടപെട്ട് ഫിക്സ് ചെയ്തൊരു മീറ്റിംഗിൽ മിനിസ്റ്റർക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ പോലും അത് കമ്മീഷണർക്ക് ക്ഷീണമാണ്. റിട്ടയർ ആവാൻ അധിക കാലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊരു റിസ്കിൽ അദ്ദേഹം തലവെക്കില്ല. എനിക്ക് അടുപ്പമുള്ള മറ്റാരെങ്കിലും ആവും വിക്ടർ ലക്ഷ്യം വെക്കുന്നത്. അടുപ്പമുള്ള മറ്റൊരാളെന്ന് പറഞ്ഞു? എനിക്ക് പ്രിയപ്പെട്ട ആരും ആവാ. ബിസിനസ് മീറ്റിന് ശ്രേയയ്ക്ക് അടുപ്പമുള്ള മിനിസ്റ്റർ ഇവിടെ വരും. അദ്ദേഹത്തെ മാറ്റി നിർത്തിയ ഈ റിസോർട്ടിൽ ശ്രേയയ്ക്ക് അടുപ്പമുള്ളത് എന്നോട് മാത്രമാണ്. അത്രക്കടുപ്പം നമ്മൾ തമ്മിലുണ്ടോ? ഇല്ലേ. എനിക്ക് അടുപ്പമുള്ള ഒരാളെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശം മാത്രമേ വിക്ടറിനുണ്ടാവൂ. അതാരാവണം എന്ന് പോലും അയാൾ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഇവിടെ നിൽക്കുന്ന കാലയളവിൽ എനിക്ക് പ്രിയപ്പെട്ട ആരും ഇവിടെ വരാൻ പാടില്ല. അതാണ് ഞാൻ എടുക്കേണ്ട ആദ്യത്തെ സേഫ്റ്റി പ്രിക്കോഷൻ. പിന്നെ വിവേകിനെ കുറിച്ച് വിക്ടർ അറിഞ്ഞാൽ, നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് അയാൾക്ക് റിസോർട്ടിൽ നിന്ന് തന്നെ വിവരം ലഭിച്ചാൽ അയാളുടെ ലക്ഷ്യം വിവേകാവാനും സാധ്യതയുണ്ട്. ഇപ്പോ എന്റെ കൂടെ നിൽക്കാൻ പേടി തോന്നുന്നുണ്ടോ? എനിക്ക് യാതൊരു മുൻപരിചയം ഇല്ലാത്തവരുടെ ഭാഗത്ത് പോലും ന്യായമുണ്ടെങ്കിൽ ജീവൻ കൊടുത്തും കൂടെ നിന്ന് ശീലിച്ചവനാ ഞാൻ. എനിക്ക് കൂടെ നിൽക്കാൻ പേടിയോ? അതും എന്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ടായ തന്റെ കൂടെ നിൽക്കാൻ. സ്പെഷ്യൽ ഫ്രണ്ട്? യാ, യു ആർ സംവൺ സ്പെഷ്യൽ ടു മീ. മാഡം, റിസോർട്ട് മുഴുവൻ കണ്ടു കഴിഞ്ഞു വന്ന മാനേജർ ചോദിച്ചു. ഇല്ല, കുറച്ചുകൂടി കാണാൻ ബാക്കിയുണ്ട്. ലഞ്ച് റെഡിയാണ് മാഡം. എങ്കിൽ നമുക്ക് ഊണ് കഴിച്ചിട്ട് ബാക്കിയാണ് ശ്രേയ. ഓക്കെ, പ്ലീസ് കം. പുറത്ത് റെസ്റ്റോറന്റിൽ തീരെ ആളില്ലല്ലോ, ഇവിടെ ആരും ലഞ്ച് കഴിക്കാറില്ലേ? ഇപ്പോ സീസൺ അല്ലാത്തോണ്ട് താമസക്കാർ കുറവാണ് മാഡം. എല്ലാവരും റൂമിലിരുന്നാ ഭക്ഷണം കഴിക്കുന്നത്. ആ, അത് ശരിയാ. മിക്കവാറും നേരങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന ആഹാരം കഴിക്കാറുള്ളത്. ഇന്നലെ ശ്രേയുള്ളതുകൊണ്ടല്ലേ എനിക്ക് കമ്പനി കിട്ടിയത്. എനിക്ക് റൂമിലിരുന്ന് കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. എത്ര ക്ലീൻ ചെയ്താലും ഫുഡിന്റെ സ്മെല് റൂമിൽ നിന്ന് പോവില്ല. റിസോർട്ടൊക്കെ മാഡത്തിന് ഇഷ്ടപ്പെട്ടോ? ഉവ്വ്, നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ പെരുമാറ്റം. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. താങ്ക് യു മാഡം.